സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുഹമ്മ ഇതിൽ ഏത് കവലയാണ്? പി ജി കവലയാണ്, കെ ജി കവലയുടെ ഭാഗത്താണ്. അപ്പോൾ ഒരച്ഛനും അമ്മയും ഒരു കുഞ്ഞുമാണ് താമസിക്കുന്നത്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ഇവർ വാടക വീട്ടിലാണ് കിടക്കുന്നത്. ഇത് വാടക വീടാണ് അവരുടെ. അപ്പോൾ ഇതന്നെ വലിയ ഇതുള്ള വീടൊന്നുമല്ല. അയാളൊരു രോഗിയാണ്. ഇദ്ദേഹമാണ് എൻ്റെ ആൾ. പുള്ളി സുഖമില്ലാതെ ലിവറിന് കംപ്ലൈൻ്റായിട്ട് പല ഹോസ്പിറ്റലിൽ ചികിത്സ എടുക്കൊണ്ടിരിക്കുക. നമ്മൾക്ക് നടക്കാൻ പോലും വയ്യ. അപ്പോൾ ഇപ്പം നിലവിൽ ഇവരുടെ വീട്ടുവാടക ഒന്ന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ. വീട്ടുവാടക ഇപ്പം ഇതേ തന്നെ, കുട്ടിക്കുള്ള ബുക്ക് എവിടെ നിന്ന് പഠിക്കാനുള്ള ബുക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പം ഇന്ന് ആഹാരം പോലും വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അവരവസ്ഥയിൽ നമ്മുടെ ഏരിയയിൽ ഒരാൾ കിടക്കുക എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. ചേട്ടൻ പേരെന്തായിരുന്നു? സുരേഷ്കുമാർ അല്ലേ. ആ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? 95 37 37 52 52 92 91. ഇന്ന് ഇന്നത്തെ ഡേറ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ജൂലൈ 25 2021. അവന് ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ ഈ നമ്പറൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. കാരണം അത്രത്തോളം സങ്കടകരമായ ഒരവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അവർക്ക് വാടക ഇപ്പോൾ ഏതാണ്ട് 3 മാസം, എത്ര മാസം? 3 മാസം കുടിശ്ശികയായിട്ട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനേക്കാളുപരി ഈ കുഞ്ഞിൻ്റെ കാര്യം, കുട്ടിയുടെ ജ്യേഷ്ഠം മരിച്ചു, കുഞ്ഞിൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ മരിച്ചു അല്ലേ. ആ കുഞ്ഞ് മരിച്ചുപോയിരുന്നു ചേട്ടനായിരുന്നു. അപ്പോൾ വീടൊക്കെ പോയതാണല്ലേ. ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒന്ന് ചേർത്ത് പിടിക്കണേ പ്ലീസ്. ഇത് അർജൻറ്റാണ്. ഇവരുടെ വാടക ഒന്ന് കൊടുക്കണം, ഇത്രയേ ഉള്ളൂ തന്നെ. ഇതിപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് അവർ കിടക്കുന്നത്. ഒരു വാടക വീട്ടിലാണ്. ഒന്ന് സഹായിക്കുവോ? കഴിയുന്നവർ പ്ലീസ് ഒന്ന് കൈ ചേർത്ത് പിടിച്ചാൽ കുഞ്ഞിനെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്തായാലും ഞങ്ങൾ ചെയ്യും. ബാക്കിയുള്ളത് ഈ പറഞ്ഞതുപോലെ ഒന്ന്